ദൃശ്യം 2 എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ കണ്ടു കഴിഞ്ഞേയുള്ളൂ. ഈ ഒരു സിനിമയെക്കുറിച്ച് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ വേറെ ലെവൽ പടം, യജ്ജാതി പടം, ഒരു ക്ലാസിക് ത്രില്ലർ സിനിമ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ദൃശ്യം 2 എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൃശ്യം 1 ശേഷം ദൃശ്യം 2 റിലീസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ വരാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു സെക്കൻഡ് പാർട്ട് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ദൃശ്യം 1 പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് അത് മാറുമോ, ഇവർ ഈ സിനിമ കൊള്ളാത്തതുകൊണ്ടാണോ ഇനി ആമസോണിന് കൊടുത്തതെന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ ആ ചിന്തകളൊക്കെ മാറി. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്, ഒരു ഗംഭീരമായിട്ടുള്ള ത്രില്ലർ സിനിമ. ഈ സിനിമ തുടങ്ങുമ്പോൾ ജസ്റ്റ് നമ്മൾ ദൃശ്യം 1 തുടങ്ങിയ പോലെ പതിയെ അങ്ങനെ തുടങ്ങുന്നു. ജോർജ് കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ച് ചിലപ്പോൾ നമ്മൾ ജോർജ് കുട്ടി മൊത്തത്തിൽ മാറിപ്പോയോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ത്രില്ലറിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. ത്രില്ലറിലേക്ക് കടന്നതിന് ശേഷം ഒരു നിമിഷം പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല, നമ്മുടെ നെഞ്ചിങ്ങനെ പെട്ടപെട്ടാന്ന് അടിക്കും. ആ രീതിയിലുള്ള ഒരു ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജിത്തു ജോസഫ് വേറെ ലെവലാണ്, വേറെ ലെവൽ ഡയറക്ഷൻ, വേറെ ലെവൽ രീതിയിലുള്ള കഥ, അങ്ങനെ ഇതൊക്കെ എങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് എനിക്കൊരു സംശയം. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. നിങ്ങൾ നോക്കിക്കോ, ഈ സിനിമ എല്ലാ ഭാഷയിലേക്കും റീമേക്ക് ചെയ്തു പോകും, അത് ഷുവറാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് റീമേക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഭാഷയിലേക്കും ഈ സിനിമ റീമേക്ക് ചെയ്തു പോകും. കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ ആരായാലും വാങ്ങിച്ചു പോകും, അല്ലെങ്കിൽ ആരായാലും അതൊന്ന് മൊഴിമാറ്റി അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചു പോകും. അതുപോലെ തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിലായിരുന്നു റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഷുവറായിട്ടും ഒരു 200 കോടിയെങ്കിലും അടിക്കായിരുന്നു. അത് ഈ കോവിഡ് സിറ്റുവേഷനിൽ അടിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ സാധാരണ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മളെ ലൂസിഫറിൻ്റെ കളക്ഷൻ വേണമെങ്കിൽ വെട്ടിക്കാൻ പറ്റുന്ന ഒരു മുതലായിരുന്നു ഈ ദൃശ്യം 2 എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി, ഈ സിനിമ അങ്ങോട്ട് ആ തീരുന്ന വരെ നമ്മളങ്ങോട്ട് പിടിച്ചിരുത്തുകയാണ്. നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും, ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്, നമുക്ക് തന്നെ തോന്നിപ്പോകും. ഈ ജോർജ് കുട്ടിയെക്കുറിച്ച് നമ്മുടെ മുരളിഗോപി ഒരു വാക്ക് പറയുന്നുണ്ട്, ഒരു ക്ലാസിക് ക്രിമിനലാണെന്ന്. അത് തന്നെയാണ്, ഒരു ക്ലാസിക് ക്രിമിനലായിട്ടാണ് എനിക്ക് ഈ ഒരു ജോർജ് കുട്ടിയുടെ കഥാപാത്രത്തെ തോന്നിയിട്ടുള്ളത്. എന്തായാലും ദൃശ്യത്തിനൊരു 3rd ഭാഗം കൂടെ വരും എന്നുള്ള കാര്യം ഷുവറാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മുരളിഗോപി ഒരു ഒത്ത എതിരാളിയായിരുന്നു, അതാണ് സിനിമ ഇങ്ങനെ എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ടുള്ള സിനിമയായിട്ട് മാറിയിട്ടുള്ളത്. മുരളിഗോപി ഒരു നടത്തത്തിലും അല്ലെങ്കിൽ ഒരു ഭാവത്തിലും ഒക്കെ പൂർണ്ണമായിട്ടും ഒരു പോലീസുകാരനായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് സാധാ ഒരു പോലീസുകാരൻ ഇങ്ങനെ സംസാരിക്കും ആ രീതിയിൽ തന്നെയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് മൂപ്പര് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ആശാ ശരത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആശാ ശരത്ത് ലാലേട്ടൻ അടിക്കുന്ന ഒരു രംഗമുണ്ട്, ലാലേട്ടൻ അതിനൊക്കെ സമ്മതിച്ചു കൊടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മുടെ സിനിമകൾ മാറി മാറി വരുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏത് സൂപ്പർ സ്റ്റാറിനാണെങ്കിലും നമുക്ക് അടിക്കാം, കഥയ്ക്ക് വേണമെങ്കിൽ അടിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നത് തീർച്ചയായിട്ടും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ കയറിയിട്ട് ഇപ്പം തന്നെ കണ്ടോളുക, കണ്ടവർ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കിതൊരു ക്ലാസിക് സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ത്രില്ലർ സിനിമകൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയില്ലേ, ഫസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റിനോളം തന്നെ വരുന്നൊരു പടം, അല്ലെങ്കിൽ ആ റേഞ്ച് തന്നെ വരുന്നൊരു പടം തന്നെയാണ് ഈ ഒരു ദൃശ്യം 2 എന്ന് പറഞ്ഞ സിനിമ. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്, ഇപ്പം തന്നെ കണ്ടോളാം, 100% ഞാൻ ഗ്യാരണ്ടി പറയുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4.5 out of 5 ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മുടെ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, ലാലേട്ടൻ അടിപൊളിയായിരുന്നു. എന്തൊക്കെ മറന്നുപോയി, സാധാരണഗതിയിൽ റിവ്യൂ പറയുന്ന രീതിയിലല്ല ഈ റിവ്യൂ തന്നിട്ടുള്ളത്. ലാലേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, മീൻ അടിപൊളിയായിരുന്നു, അതുപോലെ തന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും പൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സായികുമാർ, അതുപോലെ തന്നെ ഗണേഷേട്ടൻ, ഈ എല്ലാവരും പൊളിയായിരുന്നു. ഒരു ഗംഭീര സിനിമ, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, അത്ര പറയുള്ളൂ.